ചൊരിയും അഭയം നൽകും തിരുവചനം ആത്മാവിൻ ആഴം അറിയും സ്വർഗം തന്നൊരു തിരുവചനം വചനം വചനം തിരുവചനം ജ്ഞാനം പകരും ഒരു അഭിഷേകം വചനം വചനം തിരുവചനം കണ്ണീരൊപ്പും മൃദുമന് വരമേകും വചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഇങ്ങനെ പറഞ്ഞു വിടുന്നതാണ് പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, സുവിശേഷ പ്രഘോഷണത്തിനായിട്ടും രോഗികളെ സുഖപ്പെടുത്താനായിട്ടും വചനം പ്രഘോഷിച്ച് അനേകം പിശാച് ബാധിതരെ സൗഖ്യപ്പെടുത്താനും ഒക്കെ ആയിട്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഇങ്ങനെ അയക്കുന്നതായിട്ട് നമ്മൾ കാണും. അപ്പം ഈ അയക്കുമ്പോൾ ഈശോ 2 കാര്യങ്ങളാണ് അവരോട് പ്രത്യേകം പറയുന്നത്. ചില കാര്യങ്ങൾ ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. ചില കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഈ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അഭിഷേകം ഉണ്ടാവുക. ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അത് ചെയ്തു തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ അഭിഷേകം ജ്വലിക്കുക എന്ന് പറഞ്ഞിട്ട് ഈശോ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ, നമുക്ക് ഇതൊരു ചെറിയൊരു സെഗ്മെൻ്റ് ആയതുകൊണ്ട് ഈ പാസേജ് മുഴുവൻ വായിച്ചു പോകണില്ല. പറ്റുകയാണെങ്കിൽ ഈ ഒരു ടോക്കൊക്കെ കഴിഞ്ഞിട്ട് വായിച്ചാൽ നല്ലതാണ്. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരോട് പറയണ കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സഞ്ചിയോ മറ്റു കാര്യങ്ങളോ കരുതിരിക്കരുത്, ചെയ്യരുത് 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 ചെയ്യരുത്, ഡോണ്ട് ഡു. ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യരുത് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ. ഇനി ചില കാര്യങ്ങൾ ഈശോ പറയുകയാണ്, നീ ചെയ്തേ പറ്റുള്ളൂ എന്ന്. ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. ഈശോ നമ്മളോടും പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞെ, നിന്റെ മനസാക്ഷി നിന്നോട് പറയുന്നുണ്ട്, സഭ നിന്നോട് പറയുന്നുണ്ട്, ദൈവം നേരിട്ട് വന്ന് നിന്നോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞെ ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്. അപ്പം നമ്മൾ ഇന്ന് ഏതിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്? ദൈവം പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് മടിയുണ്ടോ, അതോ നമ്മളിങ്ങനെ ചെയ്യാതെ മാറി നിൽക്കുകയാണോ ചെയ്യുന്നത്? നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്നുള്ളത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, വചനം വായിക്കണം, ഇതൊക്കെ മസ്റ്റ്. നമ്മളെന്തായാലും നിർബന്ധ ബുദ്ധി വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇനി ചെയ്യരുത് എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പാപത്തിലേക്ക് ചായ്വുള്ള കാര്യങ്ങൾ ചെയ്യരുത് ചെയ്യരുത് എന്ന് ഈശോ പറയുന്നുണ്ട്. ആ ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യങ്ങളാണോ നീ ചെയ്യണത് എന്ന് ഒന്നോർത്ത നല്ലതാണ്. കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് ഒന്നും പോകണ്ട. ഈശോയുടെ ശിഷ്യനാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ പറയുന്നത് നീ ചെയ്തു തുടങ്ങണം. ഈശോ പറയണത് നീ ചെയ്തു തുടങ്ങുമ്പോഴാണ് നിനക്ക് രോഗികളെ സുഖപ്പെടുത്താനുള്ള കഴിവ് കിട്ടും, വചനം പ്രഘോഷിക്കാനുള്ള കഴിവ് കിട്ടും, നിനക്ക് ഈ അശുദ്ധാത്മാക്കളെ പുറത്താക്കാനുള്ള കഴിവ്. 3 വലിയ ഗിഫ്റ്റാണ് ഈശോ പറയണത് കേട്ട് നീ ജീവിച്ചു തുടങ്ങുമ്പോൾ. ഈശോയുടെ ശിഷ്യനാവാൻ നമുക്ക് ആഗ്രഹിച്ചു തുടങ്ങും. ഈശോട് പറയേ, ഈശോയെ നീ പറയണതനുസരിച്ച് ഞാൻ ഇന്നോട്ട് ജീവിച്ചു തുടങ്ങും, എനിക്ക് നിന്റെ വചനം പറയണം, എനിക്ക് രോഗികളെ സുഖപ്പെടുത്തണം, എനിക്ക് പിശാച് ബാധിതരുടെ മേൽ അവരെ ബഹിഷ്കരിക്കാനുള്ള കൃപ കിട്ടണം. സ്നേഹമുള്ളവർ അത് കിട്ടും, അതൊരു അൽമായനും കിട്ടും എന്നാണ് തിരുവചനം പറയുന്നത്. ഈശോയുടെ ശിഷ്യനായാൽ മതി. ഇപ്പൊ ചിലർക്കൊക്കെ തോന്നുന്നത് വൈദികർക്ക് മാത്രം അല്ല, അല്ലെങ്കിൽ സഭയുടെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും ഈശോ ഒരു കൃപ തരുന്നുണ്ടെന്നാണ് പറയണേ. പക്ഷെ ഈ കൃപ നിനക്ക് കിട്ടണമെങ്കിൽ നീ ചെയ്യേണ്ടത് ഈശോ പറയുന്ന വഴിയിലൂടെ നീ സഞ്ചരിക്കണം. ഈശോ പറയാത്ത വഴിയിലൂടെ നീ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അങ്ങനെ വഴികൾ തെറ്റി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ഈശോയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഈ ദിവസം പരിശ്രമിക്കാം. ആമേൻ.